ഒമാനിലെ സലാലയിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് ചിക്കു റോബർട്ടിൻ്റെ മൃതദേഹം നാളെ നാട്ടിലേക്ക് കൊണ്ടുവരും. തെളിവെടുപ്പ് പൂർത്തിയാകാത്തതിനാൽ ഭർത്താവ് ലിൻസന് മൃതദേഹത്തോടൊപ്പം നാട്ടിലേക്ക് വരാനാകില്ല. ഒമാൻ എയർ വിമാനത്തിൽ മസ്കത്ത് വഴി നെടുമ്പാശ്ശേരിയിലേക്കാണ് ചിക്കു റോബർട്ടിൻ്റെ മൃതദേഹം കൊണ്ടുവരുന്നത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് റോയൽ ഒമാൻ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി സലാലയിലെ ഇന്ത്യൻ എംബസി കൗൺസിലർ മൻപ്രീത് സിംഗ് അറിയിച്ചു. സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യൻ എംബസി നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ മൃതദേഹം നെടുമ്പാശ്ശേരിയിലെത്തും. മൃതദേഹത്തോടൊപ്പം നാട്ടിലേക്ക് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പോലീസ് കസ്റ്റഡിയിലുള്ള ഭർത്താവ് ലിൻസനെ ഉടൻ നാട്ടിലേക്ക് വിടില്ലെന്ന് ഒമാൻ പോലീസ് അറിയിച്ചു. കേസിൽ തെളിവെടുപ്പ് ഇതുവരെ പൂർത്തിയാകാത്തതാണ് ലിൻസൺ നാട്ടിൽ വരുന്നതിന് തടസ്സമാകുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലിൻസൺ തോമസിനെതിരെ യാതൊരു കുറ്റവും ചുമത്തിയിട്ടില്ലെങ്കിലും നടപടിക്രമങ്ങൾ തുടരുന്നതിനാലാണ് കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത്. സലാലയിലെ ബദർ അൽ സമ ആശുപത്രിയിലെ നഴ്സായിരുന്ന ചിക്കുവിനെ 9 ദിവസം മുമ്പാണ് താമസ സ്ഥലത്ത് കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ ദിവസം ചിക്കു രാത്രി 10 മണിക്കുള്ള ഷിഫ്റ്റിൽ ജോലിക്ക് പ്രവേശിക്കേണ്ടതായിരുന്നു. 10:30 ആയിട്ടും ഓഫീസിൽ കാണാത്തതിനെ തുടർന്ന് അതേ ആശുപത്രിയിലെ തന്നെ PRO ആയ ഭർത്താവ് ലിൻസൺ അന്വേഷിച്ച് ഫ്ളാറ്റിലെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് മുറി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് കിടക്കയിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ചിക്കുവിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. 4 മാസം ഗർഭിണിയായിരുന്ന ചിക്കുവിന്റെ അടിവയറ്റിൽ കുത്തേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇരു ചെവികളും അറുത്തുമാറ്റിയ നിലയിലായിരുന്നു. മോഷണ ശ്രമമാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അയൽവാസിയായ പാകിസ്ഥാൻ പൗരനായ യുവാവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. ഇതുകൂടാതെ ചിക്കുവിനോടും ഭർത്താവിനോടും അടുപ്പമുള്ള സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ആശുപത്രിയിലെ പുരുഷ ജീവനക്കാരുടെ വിരലടയാളം കഴിഞ്ഞ ദിവസം പോലീസെത്തി ശേഖരിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.